ഹേമന്ത് ശർമ്മ എന്ന് പറയുന്ന ബി ജെ പി കാരൻ പരിഹാസത്തോടെ പറയുന്നുണ്ട്. അത് അവിടെ പറയാൻ കൊള്ളാം, ഇന്ത്യയിൽ അത് സാധ്യമല്ല. ബി ജെ പിയുടെ മനസ്സിനകത്തുള്ള വിഷം എത്രമേൽ അപകടകരമാണ് എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏക സിവിൽ കോഡിന്റെ വിഷയം വരുന്നത്. ഇവിടെ വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഏക സിവിൽ കോഡിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാത്തവർ സി പി എമ്മുകാരാണ്. എനിക്ക് ആ അഭിപ്രായം അറിയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് അവരുടെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു. സി പി എമ്മിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നത് ബി ജെ പി കൊണ്ടുവന്നത് കൊണ്ട് ഞങ്ങൾ ഏക സിവിൽ കോഡിനെതിരാണ്. എന്നാൽ രണ്ടാമത്തെ ആ വാചകം മുറിഞ്ഞു പോകുന്നതിന് മുമ്പ് കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു വാചകമുണ്ട്. എന്താണെന്നറിയുമോ? എന്നാൽ മുസ്ലിം വ്യക്തി നിയമം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഇതെന്ത് ഏർപ്പാടാണ് സഖാക്കളെ? ഇതെന്തു രീതിയും നീതിയുമാണ്? സി പി എമ്മുകാരനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ മത്സരിക്കുന്നവർ ഓർത്തു വെച്ചോളൂ. ചിലർക്കുണ്ടല്ലോ സി പി എമ്മിനെ കാണുമ്പോൾ മുട്ടുപിറച്ചു പോകുന്ന, അവരുടെ നയനിലപാടുകൾ കാണുമ്പോൾ അത് തരക്കടില്ലെന്ന് തോന്നുന്ന, അവരെ വരുമ്പോഴേക്കും എഴുന്നേറ്റ് തെക്കുപേര് ചൊല്ലി ആഘോഷത്തോടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നവർ ഓർത്തു വെച്ചോളൂ. ശരിയത്ത് കാലത്ത് അതിന്റെ ഏറ്റവും വലിയ മുന്നണി പോരാളിയായ ഇന്നത്തെ ഗവർണറെ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. കേരളത്തിന്റെ ഗവർണറായല്ല ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വന്നത്, സി എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അതിഥിയായിട്ടാണ്. അന്ന് ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ പ്രതിരോധിച്ചത്, എല്ലാവരും ഒരുമിച്ച് ചേർന്ന്. അതിന് സമാനമായ കാലഘട്ടമാണ് വരുന്നത് ഈ വരാൻ പോകുന്ന ഇവരുടെ ഈ ഏക സിവിൽ കോടതി ഭീഷണി. ഒരുമിച്ച് നിൽക്കുമോ? ഒരുമിച്ച് നിൽക്കുമോ? താൽക്കാലികമായ ഭരണത്തിന്റെ നക്കാപ്പിച്ച ആനുകൂല്യങ്ങൾ നീട്ടിത്തരുന്നവരുടെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കുന്ന ഏതു നേതൃത്വമുണ്ടോ? ഞാൻ അവരോടൊക്കെ ചോദിക്കട്ടെ, അവരോടൊക്കെ ചോദിക്കട്ടെ. വ്യക്തി നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് മുസ്ലിമാണ്? പിന്നെ എന്ത് ഇസ്ലാമാണ്? പിന്നെ എന്ത് മതേതരത്വമാണ് ഈ രാജ്യത്തിൻ്റെത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഡിഫറൻസിനെ അംഗീകരിക്കുമെങ്കിൽ എല്ലാം അംഗീകരിക്കണ്ടേ? എല്ലാം അംഗീകരിക്കണ്ടേ? എങ്ങനെയാണ് വ്യക്തി നിയമങ്ങളിൽ മാറ്റം? അത് മുസ്ലിങ്ങളുടെ മാത്രം, മുസ്ലിങ്ങളുടെ മാത്രം. കൃത്യമായി സി പി എമ്മിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഞാൻ പ്രസംഗിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് കൂടി ആ വാചകമുണ്ട്, വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന്. അതെങ്ങനെയാണ്, അതെങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് ഞാൻ പറയുന്നു. ഒറ്റ ചോദ്യമുണ്ട്, ഏക സിവിൽ കോഡ് വിഷയം രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ മുസ്ലിം സമുദായമെങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കുമോ? ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ, ഈ രാജ്യത്തിലെ 4599 വ്യത്യസ്തതകളുടെയും പ്രശ്നമാണ്. ജാതികളുടെ, ഉപജാതികളുടെ, വർഗവർണ്ണങ്ങളുടെ, ഭാഷകളുടെ, മതങ്ങളുടെ എല്ലാവർക്കും ബാധകമാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. എന്നാൽ മുസ്ലിങ്ങളെങ്കിലും കേരളത്തിലെ ഒറ്റക്കെട്ടായി നിൽക്കുമോ? ഒറ്റക്കെട്ടായി നിൽക്കുമോ? ഒരു ഒരു ചരണിൽ കോർത്ത മുത്തുമണികളെ പോലെ, ശരിയത്ത് കാലത്ത് നിന്നത് പോലെ നിൽക്കേണ്ടതില്ലേ? ഞങ്ങളുണ്ടാകും, ഞങ്ങളതിന്റെ മുൻപന്തിയിൽ നിൽക്കാം. വേണ്ട, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ പിറകെയും നിൽക്കാം.